ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിക്കും, ആർ പി ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ളയ്ക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയെന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. എം എ യൂസഫ് അലിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും രവി പിള്ളയ്ക്ക് നോട്ടീസ് ലഭിച്ചു എന്ന വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്തത് ബി ജെ പിയുടെ അടുപ്പമുള്ള മാധ്യമമായ ജനം ടി വിയാണ്. ഏതായാലും കേരളത്തിലെ ചില പ്രമുഖ വ്യവസായികളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടമിട്ടതായി കൃത്യമായ ചില സൂചനകളുണ്ട്. എന്തായിരിക്കാം ഇതിന് പിന്നിലെ കാരണം? വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഈ വ്യവസായികൾക്കെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകുന്ന നോട്ടീസെന്ന് സൂചനകളുണ്ട്. കേരളത്തിലും കേരളത്തിന് പുറത്തും നിരവധി വ്യവസായികൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചിരുന്നു. ഈ വ്യവസായികൾക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയപ്പെടുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക്, കോൺഗ്രസ് സി പി എം തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾക്ക് ധാരാളമായി ഫണ്ട് ചെയ്യുന്ന ചില വ്യവസായികളെ തിരഞ്ഞുപിടിച്ചാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോഴുള്ളത്. എം എ യൂസഫ് അലിയും രവി പിള്ളയും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകുന്നവരാണ് എന്നുള്ള ആരോപണമോ ആക്ഷേപമോ ഒക്കെ പല കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവർക്ക് നോട്ടീസ് കൊടുക്കുന്നത് എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കാരണം ബി ജെ പിക്ക് കേരളത്തിലും ദക്ഷിണേന്ത്യയിലും 2024 തിരഞ്ഞെടുപ്പിൽ ചില വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ വലിയ ലക്ഷ്യങ്ങൾ നിറവേറാൻ ബി ജെ പിയുടെ എതിർഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഇതര കക്ഷികളുടെ സാമ്പത്തിക സ്രോതസ്സിനെ അടച്ചാൽ മാത്രമേ അത്തരം ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയിട്ടുള്ളതെന്നും ചില മാധ്യമങ്ങൾ സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ നിരവധി വ്യവസായികൾക്ക് ഇത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുത്തത്. കാരണം ഒരിക്കൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സ്കാനിങ്ങിൽ അല്ലെങ്കിൽ സ്കാനറിൽ വന്നു കഴിഞ്ഞാൽ ഈ വ്യവസായികൾക്ക് പിന്നെ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും സംഭാവനകൾ വാരിക്കോരി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പല രാഷ്ട്രീയ കക്ഷികൾക്കും, പ്രത്യേകിച്ച് കോൺഗ്രസ് സി പി എം പോലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭിക്കുന്ന ഫണ്ടിൻ്റെ ഉറവിടത്തെ അടയ്ക്കുക എന്നുള്ള ലക്ഷ്യം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇതിനായി ഉപയോഗിക്കുകയാണ് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതായാലും ബി ജെ പിയുടെ മിഷൻ 2024 ദക്ഷിണേന്ത്യയെക്കുറിച്ച് അവർക്ക് കൃത്യമായ പ്ലാനും പദ്ധതിയുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ പ്ലാനും പദ്ധതിയും ബി ജെ പിയുടെ നേതൃയോഗത്തിൽ പ്രഖ്യാപിച്ചതും. അതുകൊണ്ട് തന്നെ പ്രമുഖ വ്യവസായികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്സായും സി പി എമ്മുമായും ഒക്കെ അടുത്തു നിൽക്കുന്ന പ്രമുഖരായ ചില മലയാളി വ്യവസായികൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ നോട്ടീസ് കിട്ടുന്നത് യാദൃച്ഛികമല്ലെന്നും അത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള ചില മുൻ പ്രവർത്തനങ്ങളാണെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാമെന്നാണ് അറിയുന്നത്.